അലൈക്കും അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്തൂ ബിസ്മില്ല അലഹമ്മി റബിലാലും സൈദന മുഹമ്മദ് സൈദന മുഹമ്മദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നമ്മുടെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഭാഗത്തിലെ ഒരു വയൽ ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന വർക്ക് ഇൻഷാല്ല അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം ഈ പാഠത്തിലെ ആദ്യത്തെ എന്താണ് ഒരു പർവ്വതം സ്വയം പുകഴ്ത്തി പറയാണ് അത് കേട്ടിട്ട് എന്ത് പറഞ്ഞാൽ പർവ്വതം പറഞ്ഞു ഞാനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു ഞാൻ ഭംഗി അപ്പോൾ ഞാനാണ് എനിക്ക് അല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ താഴ്വര പറഞ്ഞു ഞാൻ ഇതിനേക്കാളും എന്താണ് വിശാലമായതാണ് അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് ഇനി ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം നോക്കൂ സമിയൽ ബുൽബുലു കലാമഹുമ കുരുവി അവരുടെ രണ്ടു പേരുടെയും സംസാരം കേട്ടു ബുൽബുലു കാരണം കുരുവി കുയില് കഥനീയഹു കുയിൽ തൻ്റെ പാട്ടുപാടൽ നിർത്തി വ സാഹ എന്നിട്ട് മുഴിഞ്ഞു ഇന്ന അഹ്ല എൻ്റെ ശബ്ദം വളരെ മധുരമുള്ളതാണ് സൂര്യൻ്റെ കിരണങ്ങൾക്ക് താഴെ ഹസത്തിൻ നഹ്ലത്തു സിഹ ഈന്തപ്പന തൻ്റെ പട്ടകൾകിന് ആട്ടി കായിലത്തൻ പറഞ്ഞുകൊണ്ട് അനൽ അജ്മൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് ഓ തമ്പിഅ തയബ് എൻ്റെ കാരക്ക ഏറ്റവും നല്ലതാണ് ഈന്തപ്പഴം ഏറ്റവും നല്ലതാണ് വസത്തിൽ ഹക്കലി അപ്പം ഈ വയലിൻ്റെ മധ്യത്തിലുണ്ടായിരുന്നു ആര് തഫത്തഹത്ത് വറുതത്തുൻ ഹംറാ ചുവന്ന റോസപ്പൂവ് ചുവന്ന റോസാപ്പൂവെന്ന് പറഞ്ഞാൽ പനിനീർ പൂവ് ചുവന്ന പനിനീർ പൂവ് എന്തായി വിരിഞ്ഞു വന്നു ആ തനഹതത്ത് ടീത്തനുസുറ ഈത്തൊറാഹ അതിൻ്റെ സുഗന്ധം പരക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് കുലുങ്ങി തനഹതാരണം കുലുങ്ങുകൊറ എന്ന് പറഞ്ഞാൽ പരക്കാൻ വേണ്ടിയിട്ട് അഴിത്തൊറാഹ തൻ്റെ ആ സുഗന്ധം ഒന്ന് പരക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് എന്നിട്ട് പറഞ്ഞു അന അറുവാഴു ഞാൻ ഏറ്റവും ഭംഗിയുള്ള ആൾ അറുവാഴ എന്ന് നല്ല കാണാൻ ഭംഗിയുള്ളത് വായി തിരി അജീവത് എൻ്റെ സുഗന്ധമോ അത് അതിലേറെ നല്ലതാണ് സെമത്തിൻ നെഹ്ലത്തു ഹദീസൽ വർദ്ധത്തി ഈ പനിനീർ പൂവിൻ്റെ സംസാരം നെഹ്ലത്ത് തേനീച്ച കേട്ടു വന്തസ്വത്ത് മീൻ റഹീഖിഹ ഈ തേനീച്ചയുടെ പൂമ്പൊടിയിൽ നിന്നത് തല ഉയർത്തി വത്താറത്ത് കായിലത്തൻ എന്നിട്ടത് പറന്നു പറഞ്ഞു കൊണ്ട് പറന്നുപോയി സു മിൻ ഞാൻ ഞാനെൻ്റെ പൂമ്പൊടിയിൽ നിന്നും തേനുണ്ടാക്കും അലത വാത്തിയബ ഏറ്റവും നല്ല രുചിയുള്ള അലത വാത്തിയഭ ഏറ്റവും നല്ല രുചിയുള്ള തേൻ ഞാൻ ഉണ്ടാക്കും എന്ന് തേനീച്ചയും പറഞ്ഞു അപ്പൊ എല്ലാരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ അടുത്ത അടുത്ത എന്താ പറയണേ പറയണേറു ജാലിസാൻ അപ്പോഴൊക്കെ ഒരു കുരുവി എന്നുണ്ടായിരുന്നു ഒരു കൊമ്പിലിരിക്കുന്നുണ്ടായിരുന്നു സ്വാമി തൻ ഹസീൻ ദുഃഖിതനായിക്കൊണ്ട് മിണ്ടാതെ ഫസാഹൽ ജമിയോ അപ്പൊ എല്ലാവരും വിളിച്ചു ചോദിച്ചു ഓ കുരുവി സ്വാമി എന്താ നീ ഒന്നും മിണ്ടാത്തത് അലൈസലക്കമാ നിനക്ക് സ്വയം പറയാൻ നിനക്ക് പുകഴ്ത്തി പറയാൻ ഒന്നുമില്ലേ കൽ ജബലി റുസ്ഫുർ എന്തായി മലയുടെ മുകളിൽ വന്ന് ഇറങ്ങി വകാല എന്നിട്ട് പറഞ്ഞു നമുക്കൊക്കെ കുറേ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും അതിൽ ഒരുമിച്ച് കൂടുന്നു അതാണ് ഏറ്റവും ഭംഗിയുള്ളത് നമുക്കൊക്കെ ഒരു സാധനമുണ്ട് ആ സാധനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു അതാണ് ഏറ്റവും ഭംഗിയുള്ളത് സല ജമിയ എല്ലാവരും ചോദിച്ചു മാഹുവ അതെന്താ യാസ്ഫൂർ എന്താ ഗുരുവി ഫറദ് അൽ ഓസ്പൂറു മസഹൂവൻ അപ്പോൾ റസഫൂർ മറുപടി പറഞ്ഞു മസഹുവാറിൻ കളിയാക്കിക്കൊണ്ട് അൽവാത്തനുല്ലേത് യജ്മാന നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ രാജ്യമാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് കുരുവി എന്താണ് അവരോട് മറുപടിയും പറഞ്ഞു ലീമ തൻ തനഹതത്തിൽ വറുത ഈ പാഠം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും സ്വന്തമായി ഞാനാണ് വലിയ ആൾ ഞാനാണ് എനിക്കാണ് ഭംഗിയുള്ളത് അപ്പോൾ ഞാനാണ് വലിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ അവിടെ കുരുവി അവരെ എല്ലാം തിരുത്തിക്കൊണ്ട് പറയുകയാണ് എന്ത് ഞമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ ഇതിനെന്തുണ്ടാകുന്നത് ഭംഗി ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാകുമ്പോൾ ഒന്നുമില്ല ഭംഗിയില്ല നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് ഭംഗിയുള്ളത് എന്ന് കുരുവി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പാടത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു വാചകമാണ് ഏറ്റവും വലുത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും സുഗന്ധമുള്ളത് ഏറ്റവും നല്ലത് അങ്ങനെ കുറേ കുറേ ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചു അറിയോ അ അലത് പിന്നെ അക്ബർ അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത് അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത് അത്യബ് ഏറ്റവും ത്വയബ് എന്നതിൽ നിന്നാണ് അത്വയബ് ആവുന്നത് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ പാടത്തുനിന്ന് പഠിക്കേണ്ടത് നോക്കൂ അതിന് നാല് ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അനഹാദത്തിൽ വർദ്ധത്തു എന്താണ് ഇതാക്കിയത് എന്നുള്ള പറഞ്ഞിട്ടുള്ള നാല് ചോദ്യങ്ങൾ ആ നാല് ചോദ്യങ്ങളുടെയും അർത്ഥം ഉത്തരം നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ